മന്ത്രിസഭാ തീരുമാനം, പണ്ടുള്ള ഒരു മന്ത്രിസഭാ തീരുമാനത്തിൽ സ്വിഫ്റ്റ് വഴി വണ്ടി വാങ്ങാനാണ് തീരുമാനം. അതിൽ മാറ്റമുണ്ടാക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അപ്പോൾ മന്ത്രിസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങിച്ചിട്ട് അപ്പോഴാലോചിക്കാം. അപ്പോൾ തൽക്കാലം അങ്ങനൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. അത് ഗവൺമെൻറ് മന്ത്രിസഭാ യോഗ തീരുമാനമാണ്, പഴയ തീരുമാനമാണ്. അതിലൊരു മാറ്റത്തിൻ്റെ സാഹചര്യം ഇപ്പോഴില്ല. KSRTC വണ്ടികൾ കുറയട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ 15 വർഷം കഴിഞ്ഞ വണ്ടിയൊക്കെ ഇപ്പോൾ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ എന്താ വേണ്ടതെന്നുള്ള കാര്യം മുഖ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടും ഒക്കെ ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇല്ല, അതെല്ലാം ഈ കമ്പ്യൂട്ടർ വരുന്നതോടെ എല്ലാ സോണും നമ്മുടെ കൺട്രോളിലേക്ക് വരും. എന്താ നടക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ പറ്റും. ഞങ്ങളൊരു വണ്ടി എവിടെയാണ് എന്ന് രണ്ട് മൂന്ന് ഒരുന്നുണ്ട് ആപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന പോലെ, വേർ ഈസ് മൈ KSRTC പോലെ ഒരു ആപ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു കൺട്രോൾ റൂം തിരുവനന്തപുരത്ത് തുടങ്ങാനായിട്ട്, അതായത് വണ്ടികളിലെല്ലാം GPS ഉണ്ട്, അതിനെ അന്ന് ഈ സോഫ്റ്റ്വെയർ, ഈ ഒരു സോഫ്റ്റ്വെയർ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ ഡിജിറ്റൽ വാളിൽ നമ്മുടെ കൺട്രോൾ റൂമിൽ ബസ്സുകൾ എവിടെ നിൽക്കുന്നു, ഏതൊക്കെ ബസ്സുകൾ വരിവരിയായിട്ട് പോകുന്നു, അത് നോക്കാനുള്ളൊരു സംവിധാനം കൊണ്ട് വരിവരിയായിട്ട് പോകുന്ന ബസ്സുകളെ റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു കൺട്രോൾ റൂം എന്നൊരു ലക്ഷ്യമുണ്ട്. അത് ഒരു 3 മാസത്തിനകം ഞങ്ങൾ, ഈ സോഫ്റ്റ്വെയർ വരുന്നതോടെ അതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. കാരണം GPS എല്ലാ വണ്ടിയിലും വെച്ചിട്ടുണ്ട്, പക്ഷേ നമുക്കത് ഫലപ്രദമായ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അത് കിട്ടാനുള്ള നടപടിയും എടുക്കും. അത് പ്രമോജിനെ, ജോയിൻറ്റ് MD പ്രമോജിനെ ചുമതലപ്പെടുത്തിയാണ് അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്യും. അതിൻ്റെ വിദഗ്ധരുമായി സംസാരിച്ചിട്ട് ഇപ്പം നമ്മുടെ ഇതിനെങ്ങനെ കൊണ്ടുവരാം. നമുക്കൊരു കൺട്രോൾ റൂം വേണം KSRTC. ഒരു ഫോണും രണ്ട് മേശയും പോരല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കൺട്രോൾ റൂമിൽ നമുക്ക് ഏറെ ഓടുന്ന വണ്ടികളുടെ സ്പീഡ് കാര്യങ്ങളെല്ലാം കാണത്തക്ക രീതിയിലുള്ളൊരു പമ്പുകൾ ലാഭത്തിലാണ് പോകുന്നത്. ചില പമ്പുകളിൽ ഇപ്പം കുറവുണ്ട്, പക്ഷേ എന്നാൽ എല്ലാ പമ്പിൻ്റെ, എല്ലാ KSRTC ബസ് സ്റ്റേഷനിലെയും പമ്പുകൾ പരിശോധിക്കാൻ ലീഗൽ മെട്രോളജി ഡയറക്ടറോട് ആവശ്യപ്പെടാൻ വ്യാപകമായി അളവ് തൂക്കം പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് KSRTC എല്ലാ പമ്പിലും. അതായത് ഔട്ട്സൈഡ് പെട്രോൾ കൊടുക്കുന്ന പമ്പ് മാത്രമല്ല, ഞങ്ങളുടെ ഓൺ പമ്പില്ലേ, അതിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി അതനുസരിച്ചുണ്ടോ, പമ്പ് ചെയ്യുന്ന കറക്റ്റാണോ, ടാങ്കിൽ വീഴുന്ന ക്വാണ്ടിറ്റി കറക്റ്റാണോ എന്നെല്ലാം നോക്കാനായിട്ട് MD ഇന്നലെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ലീഗൽ മെട്രോളജി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുക്കും. എല്ലാവരും പരിശോധിച്ചു. ഈ ഡീസലിൻ്റെ ചോർച്ചയെ കണ്ടുപിടിക്കാനാണ്. സംശയമുള്ളതുകൊണ്ടല്ലോ, നോക്കുന്നുണ്ട്, തെറ്റില്ലല്ലോ, നോക്കുമ്പോൾ അല്ലേ അറിയാക്കൂ, സംശയം ഇല്ലാതില്ല. കൊണ്ടടിക്കുന്നതിലാണ് കുഴപ്പം, പുറത്തേക്ക് പോകുന്നതിലാണ് കുഴപ്പമെന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല. സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമില്ലെങ്കിൽ നമ്മളിത് ചെയ്യില്ലല്ലോ. ഒരു ക്ലാരിറ്റി ഇരിക്കട്ടെ.